രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 2 ലക്ഷം കടന്നു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 2,739 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. ഇന്നലെ മാത്രം 1,038 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് ബിനുരാജ് വിവരങ്ങളുമായി ചേരുന്നു. ബിനു, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്? ശാലിനി, ഏറെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം കടക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി 1.5 ലക്ഷത്തിന് മുകളിലാണ് ഇത്തരത്തിലുള്ള രോഗബാധ. ഇന്നിപ്പോൾ അത് 2 ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2,739 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം ബാധിച്ചിരിക്കുകയാണ്. 1 ലക്ഷത്തിൽ നിന്ന് പ്രതിദിന രോഗബാധ 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷത്തിലെടുക്കാൻ 2 ലക്ഷത്തിലെത്താൻ എടുത്തത് വെറും 10 ദിവസം മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗവ്യാപന തീവ്രത എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 10 ദിവസത്തിനിടയിൽ തന്നെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം രോഗികൾ രാജ്യത്തുണ്ടായി എന്നുള്ളതാണ് കണക്ക്. അതോടൊപ്പം തന്നെ മരണസംഖ്യ തുടർച്ചയായ 2ാം ദിവസവും 1,000ത്തിന് മുകളിലാണ്. 6 മാസത്തിന് ശേഷം ഇന്നലെയാണ് 1,000 കടന്നത്. അപ്പോൾ ഇപ്പോൾ തുടർച്ചയായ 2ാം ദിവസവും മരണസംഖ്യയും ഉയർന്നു. അങ്ങനെ മരണനിരക്കിലും വലിയ രീതിയിലുള്ള ഉയർച്ചയാണ് കാണാൻ കഴിയുന്നത്. മഹാരാഷ്ട്ര, ദില്ലി, ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ രോഗവ്യാപന തീവ്രത. ഇപ്പോഴും നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ രോഗവ്യാപന തീവ്രതയിൽ മുമ്പിൽ നിന്നിരുന്നത്, ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ രോഗം മൂർച്ഛിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ വൈറസിന്റെ ജനിതക വ്യതിയാനം സംബന്ധിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കേസുകൾ കൂടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അതാണോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉയർന്നപ്പോൾ ആരോഗ്യ മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെ തള്ളി ജനിതക വ്യതിയാനം ഇത്തരത്തിലുള്ള ഒരു വലിയ വ്യാപനത്തിന് കാരണമല്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് തന്നെ ഡോക്ടർ വിജയരാഘവൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സ്ഥിരീകരണങ്ങളിലേക്ക് വരികയാണ്. പല സ്ഥലങ്ങളിലും ഈ വൈറസിന് 2 തവണ ജനിതക വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കേസുകൾ ഉയർന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസിന്റെ സാന്നിധ്യം വലിയ തോതിൽ കാണുന്നു. സാമ്പിളുകളിൽ, പരിശോധിച്ച സാമ്പിളുകളിൽ പകുതിയിലധികത്തിലും ഇത്തരത്തിലുള്ള ഈ വൈറസിന്റെ സാന്നിധ്യമുണ്ട്. അതൊക്കെ തന്നെ രോഗബാധ ഏറ്റവും അധികം മൂർച്ഛിക്കാൻ കാരണമായി എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ ഈ ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസിനെ ഇനി എങ്ങനെ മെരുക്കിയെടുക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ അഭിസംബോധനത്തിൽ അദ്ദേഹം പറഞ്ഞത്, 2ാം തരംഗത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇനിയും ശാസ്ത്രലോകത്തിന് മുമ്പിൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ വാക്സിൻ അടക്കം അതിന്റെ ഈ നിലവിൽ ഇങ്ങനെ ജനിതക വ്യതിയാനം തുടർച്ചയായി മാറുന്ന സാഹചര്യത്തിൽ ഈ വാക്സിൻ അടക്കം അതിന്റെയൊക്കെ സാധ്യതകളെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളും ശാസ്ത്രലോകത്തൊക്കെ തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. 24 മണിക്കൂറിനിടെ രോഗബാധിതരുടെ എണ്ണം 2 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്. മരണനിരക്കും തുടർച്ചയായ 2ാം ദിവസവും 1,000ത്തിന് മുകളിലാണ്.